ഇവന്റെ കൂർക്കമ്പലിയാ കൊതുകിന്റെ ചെന്നുവ ഉറങ്ങയില്ല ഉറക്കയില്ല ഇവനെ തൂക്കി വെളിയിലിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോകും. കൂർക്കമ്പലിയാ അയൽവാസികൾക്ക് പോലും ഉറക്കാൻ പറ്റത്തില്ല. ശവം ഓ എന്താ ഉറക്കം, ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. ഒരൈഡി ഇയാളെ നമുക്കിവിടുന്ന് പുറത്താക്കാം. അതെ ഇല്ല, അയാളെ തൊട്ട അപ്പഴേക്കും ഇന്റെ പൂരപ്പാട്ടായിരിക്കും. അതിനൊരു വഴിയുണ്ട് കുട്ടാ. ഹലോ ഹലോ, മാനേജരെ തന്നെ ഉണ്ടോടാ അവിടെ? ഉണ്ടടാ പട്ടി. നീ ആരാടാ? ഞങ്ങളാടാ. നീ എല്ലാം കൂടെ നേരത്തെ ഓടിച്ചു വിട്ട പാതാള ഭൈരവ ശിഷ്യന്മാരാടാ ഞങ്ങള്. ധൈര്യമുണ്ടെ പുറത്തോട്ട് വരാം. നിനക്ക് നേരത്തെ കിട്ടിയത് പോരായിരിക്കും. നിന്നെ കാണിച്ചു ഞാൻ വരട്ടെ. മഞ്ചന്മാരിക്കണം പറഞ്ഞടാ നിന്റെ ഒട്ടിക്കത്തെ കൂർക്കം വഴി. ആശാൻ വന്നിട്ട് പറ്റിയില്ല. പിന്നെ ശിഷ്യന്മാര് ഒരു കാര്യം മനസ്സിലാക്കൂ, എന്നോട് കഴിച്ച അവന്റെ എല്ലാം ഒരു അറിയോ. ഇപ്പൊ എങ്ങനെയുണ്ട് അവൻ പുറത്ത്? നമ്മളകത്ത് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. ആ ഇനി എല്ലാവരും സുഖമായിട്ട് കിടന്നിറങ്ങിക്കോ. പറച്ചോനെ കിടക്കൂ, ഇതിനായിട്ട് ബാലൻസ് കിടക്കണേ. അമാവാസിക്കിനി 14 ദിവസം ബാക്കി. അവന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമാവാസിക്ക് മുമ്പ് അവനെ പിടിച്ചിവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ബാലുവിനെ ഒരിക്കലും നമുക്ക് ജീവനോടെ കിട്ടില്ല. തിരുമേനി, ഞങ്ങൾ ബാലുവിന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചു. അവനൊരു മിമിക് ക്യാമ്പിലാണ് താമസം. അവളെ പോയി അവനെ പിടിക്കാൻ ശ്രമിച്ചു. അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു പരുവത്തിലാക്കി. സമയം കളയരുത്, അവനെ എങ്ങനെ ഇവിടെ എത്തിക്കണം. അതിനെന്ത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഓം ശ്രീം ശ്രീം യക്ഷിണി യക്ഷിണി ഹം 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 സ്വാഹ. കാളി ഭൈരവ കാളി നന്ദീശ്വര കാളിയേ സ്വാഹ. ഓം കാളി കാളി സ്വാഹ. ആരാ ബാലു? എവിടെ മക്കളെ? ഏത് ബാലു? നിങ്ങൾക്കറിയില്ല അല്ലേ ഞാൻ ഒരാഴ്ച സമയം തരുന്നു. അതിനുള്ളിൽ അവനെ എന്റെ അടുത്ത് എത്തിക്കണം. എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനുഷ്യരൂപം ഞാൻ മാറ്റും. ഓം ഹ്രീം ഹ്രീം ക്ലീം ഹൂം ഫട്ട് സ്വാഹ. സ്വാഹ. പിന്നെ ഞാൻ കുരങ്ങാക്കും. നിന്നെ പൂച്ച, നിന്നെ പട്ടി, കഴുത. നീ എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ആ
അവനോട് പറഞ്ഞേക്ക് ഇനി അലക്സാണ്ടർ മോലയുടെ പരിസരത്തെങ്ങാനും വന്ന എല്ലാത്തിനെയും കൊന്നു കളയുന്നു. എന്ത് സംഭവിച്ചത്? എന്ത് പറ്റി? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ജയനെ അന്വേഷിച്ച് ആദ്യം മന്ത്രവാദിയും കുറെ ആളുകളും വന്നു. ജയനെ അവരുടെ അടുത്ത് എത്തിക്കണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ ഗുണ്ടകൾ വന്ന് ഇവരെ എല്ലാം തല്ലി. ജയനെ അന്വേഷിച്ചാണ് എല്ലാവരും വന്നത്. എന്തൊക്കെ അപകടങ്ങൾ വരാൻ പോകുന്നതുപോലെ. വന്ന് നിന്നെ പിടിക്കാൻ രണ്ട് ശിഷ്യന്മാരും വന്നു. ഇപ്പൊ ഒരു മന്ത്രവാദിയും പിന്നെ കുറെ ഗുണ്ടകളും വന്നിരിക്കുന്നു. എന്തൊക്കെ ഇതിന്റെ അർത്ഥം? ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. ക്ഷമിക്കണം, ഞാനിവിടെ വന്നത് മിമിക്രി കളിച്ചു നടക്കാനല്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊല ചെയ്യപ്പെട്ടിരുന്നു. കൊല ചെയ്യപ്പെട്ടു. ഇവൻ എന്ത് വട്ടായി പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. ആ കൊലപാതകം പിടിക്കാൻ ഞാൻ ഇവനോടൊപ്പം കൂടി. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കില്ലേ? 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 സഹായിക്കാം.
ആരാണ് ആ കൊലപാതകി? നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നിന്നാലെങ്ങനാ? ഇവനെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു പറ. നമ്മുടെ ഈ കലാകാരന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ആ നല്ല മനുഷ്യന്റെ കൊലപാതകിയായ അലക്സാണ്ടറെ വകവരുത്താൻ നമ്മളെല്ലാവരും ഇവന്റെ കൂടെ നിൽക്കണം. അടിക്കടി കൊലക്ക് കൊല, അതിരുതാ ഏം വഴി ഏം വഴി. അയ്യേ കുട്ട, ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോ നോക്കിയും കണ്ടും പറയണം. ആണേ റൈറ്റ്. ഇന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. ആ അങ്ങനെ എന്തിനും ഏതിനും നിൽക്കൊന്നും വേണ്ട, അലക്സാണ്ടർ വകവരുത്ത മാത്രം നിന്നാ മതി. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഇത് സത്യം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നേക്ക് 14 ദിവസം അവനെ ഞാൻ പൂട്ടും, അവന്റെ ഒടുക്കത്തെ പൂട്ട്. കളരിപ്പരമ്പര ദൈവങ്ങളാണ്, കാവിലമ്മയാണ്, ഇത് സത്യം. സത്യം സത്യം അമ്മയാണ്, സത്യം സത്യം. ഞാൻ സത്യം ചെയ്തു. സത്യം സത്യം. എല്ലാവർക്കും നന്ദി നന്ദി. ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്. എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്ന് വല്ലതും കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഒരു പ്രശ്നം? അല്ല പിന്നെ, ഇവിടെ ഇരിപ്പ് കണ്ടാ തോന്നും ഇവിടെ വേറെ ആർക്കും ഒരു വിഷമമില്ലെന്ന്. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? ബാലുവിന്റെ അസുഖം ഭേദമാക്കാനല്ലേ തിരുമേനിയെ കൊണ്ടുവന്നിരിക്കുന്നത്? തിരുമേനി എന്താ പറഞ്ഞത്? ബാലു പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരാളുടെ ശരീരത്ത് വേറൊരാളുടെ ആത്മാവ് കയറാന്നൊക്കെ പറഞ്ഞ നിനക്കെന്നില്ല. ഈ ലോകത്ത് ആർക്കും തന്നെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ സിനിമയിലും നോവലിലും അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ആരോടും പ്രതികാരത്തിനൊന്നും പോണ്ട. ആരെയും തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടി ജയനെ എനിക്ക് വേണം, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായി? അത് പിന്നെ നിന്നെയൊന്നും ഒരു കാര്യത്തിനും കൊള്ളില്ല. അവനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കയ്യും വീശി വന്നിരിക്കുന്നു. കാര്യം നടക്കണമെങ്കിലേ ജഗ്ഗുവിനെ തന്നെ കൊണ്ടുവരണം. ജഗ്ഗു, ഞാൻ അലക്സാണ്ടർ, നീ നാളെ ഇവിടെ എത്തണം. അതെല്ലാം വന്നിട്ട് പറയണം, ഇങ്ങോട്ട് ചോദ്യം വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ഇറങ്ങി വാടാ. ചില കളികൾ കളിക്കാനും ചിലതൊക്കെ കളിച്ച് കാണിച്ചു തരാനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് കളിച്ചാൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. ഇറങ്ങി ഇവൻ കുറെ നേരമല്ല കിടന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങിട്ട്. വേറെ ആരാ മുറിയിലുള്ളത്? ആരുള്ള പാകലാത്മി ഇതിലത്തെ പാകലോകയാ? അവർക്ക് പൈത്യം പിടിച്ചെടുക്കാൻ എനിക്കൊരു സന്ദേഹം. ഇവ മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ. ഏതായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം.
ഇറങ്ങി വരാൻ പങ്കത്തത്തിലേക്ക് ഇറങ്ങി വരാൻ പാടാ വന്ന് ഇവൻ ഒരു മാറ്റമല്ല, പഴയതുപോലെ തന്നെ ഇരിക്കുന്നു. ഒന്നിനൊന്നിനും നീ ചെറുപ്പമായിരിക്കുന്നു. എന്റെ ഇപ്രാവശ്യത്തെ വരവ്, കഴിഞ്ഞ തവണത്തെ നിന്റെ വരവ് നമ്മുടെ വിജയനെ വകവരുത്താനായിരുന്നല്ലോ. അത് ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് സാറ്, അതിന്റെ പ്രായശ്ചിത്തമെന്നോണം നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. ഇവിടെ വിജയന്റെ രൂപത്തിൽ ഒരു മിമിക്രിക്കാരനുണ്ട്. അവൻ നമുക്ക് അധിക തലവേദനയാവുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തേക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട സാർ, അവന്റെ കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അവൻ എവിടെ താമസിക്കുന്നതെന്ന് ഇവർ കാണിച്ചു. എടാ നാരായണ, ഇതെന്താ ഇറച്ചിയോ റബ്ബറോ? എടാ ഞാനങ്ങോട്ട് വന്നാണല്ല, അവനൊരു ഇറച്ചിക്കറി. എന്താ പ്രശ്നം? നിനക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഉണ്ടായിരുന്നോടാ മരത്തളയന്മാരെ? ശങ്കരേട്ടാ എങ്ങനെ ഒച്ച എടുക്കാതിരിക്കും, ഇറച്ചി വേവിക്കാതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പണ്ട പറഞ്ഞതാ, ഇയാളെ മാറ്റി നല്ല കുത്തിരി കൊണ്ടുവരാൻ. കുക്കിനിയല്ല കൊക്കിനെ കൊണ്ടുവരാൻ പോണത്. ഒരു കുഴപ്പമില്ലല്ലോ, നന്നായി വന്നിട്ടുണ്ടല്ലോ. അയ്യേ, അവനത് അരമണിക്കൂർ ചവച്ചിട്ട് വെച്ചതാ. അയ്യേ, രാവിലെ തന്നെ എന്തിനാ ചേട്ടാ ഉള്ള ചാരാമല ഇവിടെ വലിച്ചു കയറ്റി ഇവിടെ വൃത്തിയേടാക്കുന്നത്? അത് ശരി, ഞാൻ തന്നെ പോയി മേടിച്ചോണ്ട് വരാം, എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേട്ടാ, ചേട്ടൻ ഞങ്ങളുടെയാണ്, ചേട്ടനാണ് ഞങ്ങൾക്ക് കാശ് തരുന്നത്, ചേട്ടനാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ചേട്ടാ, ചേട്ടൻ ഞങ്ങളുടെ സ്വന്തമാണ്. ഇല്ല ചേട്ടാ, ഞാൻ പോകത്തില്ല, അമ്മയാണ് സത്യം. എനിക്ക് ഇഷ്ടമുള്ളതും അയ്യേ, അതായിരുന്നു പറഞ്ഞത്. ഞാൻ ഓർത്തു മറ്റേത് പോയി മേടിച്ചുകൊണ്ട് വരാൻ. സോറി. ശങ്കണ്ണോ, ഇറങ്ങിപ്പോയി. നീ കൊറേ നേരായത് ഇവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങിട്ട്. ശങ്കരണ്ടോ, പരിപാടി ബുക്ക് ചെയ്തിരിക്ക്, ഒരാൾ വന്നിരിക്കും. എന്റെ ഫോൺ എടുത്ത് രണ്ട് നമ്പർ കാച്ചു. രണ്ട് നമ്പറോ? എടാ ആറ് നമ്പറാടാ. ആറെങ്കി ആറ്. എന്റെ ഫോൺ എടുത്ത് നാല് ഡയലോഗ് കാച്ചുങ്കോ. ഓ, ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഹലോ, ഹലോ. ആ ഇല്ല, ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമേരിക്കൻ ടൂറാണ്. അതെ, ആ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തോ? പത്താം തീയതി കഴിഞ്ഞിട്ട് വെച്ചോളൂ. നടക്കില്ല. ഇല്ല, യൂറോപ്പ് ടൂറ് ഞങ്ങൾ ഡിസംബറിലേക്ക് നീട്ടി. എനിക്ക് പോകാൻ തിരക്കുണ്ടേ. ഒരു മിനിറ്റ്. ഹലോ, ആ അപ്പോ ശരി, ഓക്കെ. എന്നാണ് പ്രോഗ്രാം? എവിടെ വെച്ചാണ്? എന്തായാലും പത്താം തീയതി കഴിഞ്ഞ് പ്രോഗ്രാമിന് ഡേറ്റ് ഉള്ളൂ. ഞാൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നതല്ല, ഈ ഫോൺ കേളാന്ന് പറഞ്ഞ നന്നാക്കാൻ വന്ന. ഞാൻ ഈ ശങ്കരേട്ടൻ ഇതെവിടെ പോയി? This route are busy, please say after some day. This route are busy, please say after some day. ബസ്സാണെങ്കിൽ ആ റൂട്ടിൽ പോകണില്ല. ഭഗവാനെ, എന്റെ കുട്ട. This route are busy, please say after some day. ശങ്കരേട്ടന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലേ? കേറാ വണ്ടിയിലോട്ടെ, കയറിപ്പൊടി. അല്ല പിന്നെ